കേരളത്തിൽ വിവിധയിടങ്ങളിൽ എൻഐഎ റെയ്ഡ് നടക്കുന്നു. കണ്ണൂർ, മലപ്പുറം, കൊല്ലം ജില്ലകളിലാണ് എൻഐഎ കൊച്ചി യൂണിറ്റ് റെയ്ഡ് നടത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന. പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കണ്ണൂരിൽ നിന്ന് അർജുൻ മട്ടന്നൂരും മലപ്പുറത്ത് നിന്ന് ഷഹദർ റഹ്മാനും നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ആദ്യം കണ്ണൂരിലേക്ക്. അർജുൻ, ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെട്ടെന്നൊരു റെയ്ഡ് എൻഐഎ നടത്തുന്നത് അവിടെ? കണ്ണൂർ താണയിലെ ഒരു ഒരു വീട്ടിലാണ് ഇപ്പോൾ എൻഐഎ റെയ്ഡ് നടക്കുന്നത്. രാവിലെ 4 മണി മുതൽ റെയ്ഡ് തുടരുകയാണ്. രാവിലെ 4 മണിക്കാണ് എൻഐയുടെ കൊച്ചി യൂണിറ്റ് സ്ഥലത്തെത്തിയത്. വാഴയിൽ അതീഷ് എന്നയാളുടെ മക്കളാണ് ഈ വീടുകളിൽ താമസിക്കുന്നത്. ഒരു കോമ്പൗണ്ടിൽ തന്നെ 4 വീടുകളാണുള്ളത്. ഈ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഏതാണ്ട് 7 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വളവട്ടം പോലീസ് അടക്കം ഈ എൻഐഎ സംഘത്തിന്റെ കൂടെയുണ്ട്. എന്നാൽ കൃത്യമായ എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ റെയ്ഡ് എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം എൻഐഎ അധികൃതർ തന്നില്ല. തീവ്ര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 4 സ്ത്രീകളെ എൻഐഎ അടുത്തിടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ കണ്ണൂരിലും പരിശോധന തുടരുന്നത്. ശരി, അർജുനാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. Number 1 election channel 24.